x is equal to f of x y. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ടാൻജന്റ് പ്ലെയിൻസിന്റെ നോർമൽ ലൈൻസിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. അത് നമ്മൾ ത്രീ വേരിയബിളില് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഇനി ടു വേരിയബിളില് എന്താ വരിക എന്നുള്ളത് നോക്കാം. അപ്പൊ ടു വേരിയബിളിന്റെ കേസ് പറയുന്നത് ദ ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ് ടു ദ സർഫേസ് z is equal to f of x y. ടു വേരിയബിൾ ആകുമ്പോൾ z is equal to f of x y. അറ്റ് x നോട്ട് y നോട്ട് z നോട്ട് ഈസ് സെയിം ആസ് ദ ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ് ടു ദ ലെവൽ സർഫേസ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഇറ്റ് ഈക്വൽ ടു സീറോ വേർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഇറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ മൈനസ് z. അപ്പൊ ടു വേരിയബിളിന്റെ കേസിൽ നമുക്ക് z ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതാണ് നമ്മളുടെ ടു വേരിയബിൾ ഫംഗ്ഷൻ അല്ലെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടു വേരിയബിളിന്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് എഫ് ഓഫ് എക്സ് വൈ z equal to z minus f of x y or f of x y minus z. ഇങ്ങനെ ഡിഫൈൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ f of x y z is equal to c എന്നുള്ള ലെവൽ കർവിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, f of x y z is equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന് ആൻസർ കൊടുക്കണം. അപ്പൊ ഇത് വരും f of x y z is equal to z minus f of x y equal to 0 എന്ന് വരും. അതിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ത്രീ വേരിയബിളിൽ എങ്ങനെയാണോ നമ്മൾ ഇക്വേഷൻ നോർമൽ പ്ലെയിൻ ലൈനിൻ്റെയും ടാൻജന്റ് പ്ലെയിനിൻ്റെയും ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോരും. അപ്പം നമുക്ക് ത്രീ വേരിയബിളിലായല്ലോ, സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് ഡിഫൈൻ ചെയ്താൽ ത്രീ വേരിയബിളിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു പോരും. അപ്പം നമുക്ക് ഇവിടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഈ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഓർ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെഡ് എന്നുള്ള അത് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഈ ഒരു ലെവൽ സർഫേസിൽ നമ്മൾ ഇത് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ത്രീ വേരിയബിളിൽ ഒരു ഫംഗ്ഷൻ തന്നെ ആയി. ത്രീ വേരിയബിളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ടു വേരിയബിളിന് ത്രീ വേരിയബിൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ. ടു വേരിയബിൾ ഫംഗ്ഷനാ തന്നെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ, ത്രീ വേരിയബിളിലേക്ക് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം ത്രീ വേരിയബിളിൽ എങ്ങനെയാണോ നമ്മൾ നോർമൽ ലൈനിൻ്റെയും ടാൻജന്റ് പ്ലെയിനിൻ്റെയും ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം നോക്കും. Find an equation for the tangent plane and parametric equations for the normal line to the surface z is equal to log x square plus y square at the point 100. We have to find the equation of tangent plane and the parametric equations for the normal line. Tangent plane in the equation um adupole thanne parametric equation of normal line aanu. സിമെട്രിക്കും പാരാമെട്രിക്കും നമ്മൾ പഠിച്ചതാണ്. അതിൽ സിമെട്രിക് ചോദിച്ചിട്ടില്ല, പാരാമെട്രിക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ത്രീ വേരിയബിളില് ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് x not y not z not into z minus z not. ഓ, ടു വേരിയബിൾ ആണ് അല്ലേ. ടു വേരിയബിൾ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു z മൈനസ് എഫ് ഓഫ് എക്സ് വൈ അല്ലേ. ഇവിടെ z ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതാണ് നമ്മളുടെ ഫംഗ്ഷൻ. അതായത് z ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എന്താണ്? z is equal to log x square plus y square. അപ്പോൾ നമ്മൾ അതിനെ z minus log x square plus y square എന്ന് ഡിഫൈൻ ചെയ്യാം, ഓർ log x square plus y square minus z എന്ന് ഡിഫൈൻ ചെയ്യാം. log x square plus y square minus z ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? fx ഉം fy ഉം fz ഉം കാൽക്കുലേറ്റ് ചെയ്യണം at the point 100. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, എഫ് എക്സ് ഓഫ് 100 കാൽക്കുലേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x അല്ലേ. അതായത് 1/x² + y² ഇൻടു എക്സിന്റെ ഡെറിവേറ്റീവ് വീണ്ടും വരും എക്സ് സ്ക്വയറിന്റെ 2x വരും അല്ലേ. 2x വരും. അപ്പൊ നമുക്ക് ഇതിനെ 1-ൽ 100 അല്ല ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും, 2 × 1/(1²+0) that is equal to 2. ഇനി അതുപോലെ fy of 100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും,
വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈയില് ചെയ്യുമ്പോഴും എന്ത് വരും? 2y/x²+y² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 0/1² + 0 എന്ന് പറഞ്ഞാൽ 0 വരും അല്ലേ. അപ്പൊ എഫ് വൈ 0 ആണ് കിട്ടി. ഇനി എഫ് സെറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫ് സെറ്റ് ഓഫ് 100 ദാറ്റ് ഈസ് ഈക്വൽ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായി പോകും? 0 ആയി പോകും അല്ലേ. കാരണം ഇവിടെ സെറ്റ് ഇല്ല, ഇവിടെ സെറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ്. അപ്പൊ നമുക്ക് ഇനി അത് ചെയ്യാനൊന്നുമില്ല, -1 ആണ് കിട്ടി. അപ്പൊ നമുക്ക് എഫ് എക്സ് എന്താന്ന് കിട്ടി? എഫ് എക്സ് ഓഫ് 100 2 ആണ്. എഫ് വൈ ഓഫ് 100 എന്ന് പറയുന്നത് 0 ആൻഡ് എഫ് സെറ്റ് എന്ന് പറയുന്നത് -1 ആണ് കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇക്വൽ ടു 0 ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? എഫ് എക്സ് 2 ആണ് കിട്ടിയത്. 2 × x − x0 എന്താണ്? 1 ആണ്. പ്ലസ് എഫ് വൈ 0 ആയിരുന്നു, അത് അങ്ങനെ തന്നെ എഴുതി. പ്ലസ് എഫ് സെറ്റ് ഇപ്പൊ നമുക്ക് കിട്ടിയിരുന്നു -1 ആണ്. -1 × z − z0 z − z0 എന്താണ്? 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? 2x − 2 − z = 0. ഇംപ്ലൈസ് 2x − z − 2 = 0. അപ്പോ ഇതാണ് എന്ത് വരുന്നത്? ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നോർമൽ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? നോർമൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്? x = x0 + എഫ് എക്സ് ഓഫ് 100 × t വരും അല്ലേ. അതുപോലെ y = y0 + എഫ് വൈ ഓഫ് 100 × t ആൻഡ് z = z0 + എഫ് സെറ്റ് ഓഫ് 100 × t. അതിന് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് വരും x = x0 എന്താണ്? 1 + എഫ് എക്സ് ഇപ്പൊ നമുക്ക് കിട്ടിയിരുന്നു 2 ആണ്, 2t. And y = y0 എന്താണ്? 0 ആണ്. 0 + എഫ് വൈയും 0 ആണ് നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ. അപ്പൊ എന്തോരും 0 എന്ന് വരും. z = z0 എന്താണ്? ഇവിടെ 0 ആണ്. 0 + എഫ് സെറ്റ് നമുക്ക് -1 ആണ് കിട്ടിയിരുന്നത്. -1 × t എന്ന് പറഞ്ഞാൽ -t എന്ന് വരും. അപ്പൊ ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് നോർമൽ ലൈൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതോടെ നമ്മളുടെ ഈ മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് മൊഡ്യൂൾ 2, വെക്റ്റർ ഫീൽഡ്സ് ആണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ആണ് വെക്റ്റർ ഫീൽഡ്സ്. എന്താണ് ഒരു വെക്റ്റർ ഫീൽഡ്? എ വെക്റ്റർ ഫീൽഡ് ഓൺ എ ഡൊമൈൻ ഇൻ ദ പ്ലെയിൻ ഓർ ഇൻ എ സ്പേസ് ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് എ വെക്റ്റർ ടു ഈച്ച് പോയിന്റ് ഓൺ ദ ഡൊമൈൻ. വെക്റ്റർ ഫീൽഡ് ഒരു ഡൊമൈനിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ഡൊമൈനിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു വെക്റ്റർ ഫീൽഡ്, പ്ലെയിനിലോ സ്പേസിലോ ഏതിലോ ആയിക്കോട്ടെ. അപ്പോൾ അതെന്താണ് വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഈസ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ദാറ്റ് അസൈൻസ് എ വെക്റ്റർ ടു ഈച്ച് പോയിന്റ് ഓൺ ദ ഡൊമൈൻ. ഡൊമൈനിലുള്ള ഓരോ പോയിന്റിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെക്റ്റർ വരക്കണം. അപ്പൊ അതെന്താണ് വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാല്? ഇസ് എ ഫംഗ്ഷൻ അല്ലെ. ഫംഗ്ഷൻ ആണ്. കോർഡിനേറ്റ്സിനെ നമുക്ക് എന്താക്കി തരികയാണത്? ഒരു വെക്റ്റർ ഫോമിൽ തരികയാണ്. 3D വെക്റ്റർ ഫീൽഡിനെ നമ്മൾ സാധാരണ എങ്ങനെ എഴുതാറുള്ളത്? എഫ് ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യു ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ. ഇവിടെ പിയും ക്യൂവും ആറും ഒക്കെ എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. അതിന് നമ്മൾ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എന്നാണ് വിളിക്കുക അല്ലെ. കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ആണ്. ഐ ജെ കെ കമ്പോണൻറ്റിൽ വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഐയുടെ ഫംഗ്ഷൻ ആണ് p ഓഫ് x y. അപ്പോൾ പി ക്യു ആർ എന്നുള്ളത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. അത് നമ്മൾ എന്താ വിളിക്കുക? കമ്പോണൻറ്റ് ഫംഗ്ഷൻസ്. ഈ വെക്റ്റർ ഫീൽഡ് എഫ് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെന്നുണ്ടെങ്കിൽ പിയും ക്യൂവും ആറും, അതായത് ഈ ഒരു കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എന്താവണം? കണ്ടിന്യൂസ് ആവണം, ഡിഫറൻഷ്യബിൾ ആവണം. പി ക്യു ആർ എന്നുള്ള ഈ ഒരു കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസോ ഡിഫറൻഷ്യബിളോ ആയാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ വെക്റ്റർ ഫീൽഡ് എന്താവുക? കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആവും. അപ്പൊ ഫീൽഡ് ഓഫ് 2D നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യു ഓഫ് എക്സ് വൈ ജെ എഴുതാം അല്ലെ. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് ടു വെക്റ്റർ ടു ഈച്ച് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഡൊമൈൻ. ഡൊമൈനിലെ ഓരോ പോയിന്റിലേക്ക് നമുക്ക് അതെന്തായിരിക്കും? ഒരു വെക്റ്റർ ആയിരിക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം.
define ചെയ്തത് f of x y is equal to my yi plus xj. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ്. ഇതെങ്ങനെയെന്നുള്ളത് നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ ഇവിടെ സീറോ വൺ വൺ മൈനസ് വൺ. നമുക്ക് ഫസ്റ്റ് വൺ സീറോ വൺ സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ എങ്ങനെ വരും? മൈനസ് ഇവിടെ എക്സ് വണ്ണും വൈ സീറോയും ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ എന്ത് വരും? ഇവിടെ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ അല്ലെ, സീറോ വൺ വരും. അടുത്ത് നമുക്ക് സീറോ വൺ കൊടുത്ത് നോക്കാം. സീറോ വൺ ആണെന്നുണ്ടെങ്കിലോ, സീറോ വൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും പോയിന്റ്? മൈനസ് വൺ സീറോ അല്ലെ. ഇവിടെ മൈനസ് വൺ സീറോ. അടുത്തത് മൈനസ് വൺ സീറോ കൊടുത്ത് നോക്കാം. മൈനസ് വൺ സീറോ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? സീറോ മൈനസ് വൺ വരും. സീറോ മൈനസ് വൺ ആൻഡ് സീറോ മൈനസ് വൺ. സീറോ മൈനസ് വൺ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ വണ്ണ് സീറോ അല്ലെ. എക്സ് വൈ ആണ് വരുന്നത്. മൈനസ് മൈനസ് വൺ ആണെന്നാലും വണ്ണ് വരും, വൺ സീറോ. അടുത്ത് നമുക്ക് വണ്ണിൻ്റെ കൊടുത്ത് നോക്കാം. വൺ 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 കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് വൺ വൺ അല്ലേ. അടുത്തത് മൈനസ് വൺ വൺ. മൈനസ് വൺ വൺ ആകുമ്പോൾ എന്ത് വരും? മൈനസ് വൺ. വൈയും മൈനസ് വൺ ആണ്. അപ്പോൾ ഇത് വരും, ഇവിടെ വൈയും മൈനസ് വൺ ആയി ഫംഗ്ഷൻ മാറും. മൈനസ് വൺ മൈനസ് വൺ. അടുത്തത് മൈനസ് വൺ മൈനസ് വൺ. മൈനസ് വൺ മൈനസ് വൺ കൊടുക്കുമ്പോൾ എന്ത് വരും? വൈയ് വൺ ആയി മാറും അല്ലേ. വൺ മൈനസ് വൺ. ലാസ്റ്റ് വൺ എന്ത് വരും? വൺ മൈനസ് വൺ. വൺ മൈനസ് വൺ ആകുമ്പോൾ എന്ത് വരും? ഇത് തിരിഞ്ഞിട്ട് വണ്ണ് വണ്ണ് എന്ത് വരും അല്ലേ. നമുക്കിത് വരച്ച് നോക്കാം. ആദ്യം വൺ സീറോ കൊടുത്തപ്പോൾ നമുക്ക് വാല്യൂ എന്താ കിട്ടിയത്? മൈനസ് സീറോ പ്ലസ് വൺ ആണ് കിട്ടിയത് അല്ലേ. അതായത് മൈനസ് വൈ ഐ പ്ലസ് എക്സ് ജെ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ത് കിട്ടും? എക്സിന്റെ പ്ലേസിൽ ഇവിടെ വൺ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സീറോ ഐ പ്ലസ് വൺ ജെ എന്ന് കിട്ടും. അതായത് സീറോ വൺ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ വൺ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, വൺ സീറോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് സീറോ വൺ, സീറോ വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ, ഇങ്ങോട്ടാണ് നമ്മളുടെ വെക്റ്റർ വന്നത്. അടുത്തത് സീറോ വൺ, സീറോ വണ്ണിൽ നിന്നും, സീറോ വണ്ണിൽ നിന്ന് നമുക്ക് എങ്ങനെയാ വന്നത്? മൈനസ് വൺ സീറോ. അതായത് സീറോ വണ്ണിൽ നിന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്ക് മൈനസ് വൺ സീറോ ഇങ്ങോട്ടാണ് വെക്റ്റർ വന്നത്. നെക്സ്റ്റ് നമ്മൾ മൈനസ് വൺ സീറോ, മൈനസ് വൺ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വൺ സീറോ അല്ലെ. മൈനസ് വൺ സീറോ ആണ് നമ്മളുടെ പോയിന്റ് എടുത്തപ്പോൾ നമുക്ക് സീറോ മൈനസ് വൺ ഉള്ളതാണ് കിട്ടിയത്. അപ്പോൾ ഏതാണ് മൈനസ് വൺ സീറോയിൽ നിന്ന് സീറോ മൈനസ് വൺ ഇതാണ് കിട്ടിയത് അല്ലെ. പിന്നെയോ നമ്മൾ എന്തെടുത്തു? സീറോ മൈനസ് വൺ. സീറോ മൈനസ് വൺ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൺ സീറോ കിട്ടി. വൺ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ. സീറോ മൈനസ് വൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വൺ സീറോ ഇങ്ങനെയാണ് കിട്ടിയത്. നെക്സ്റ്റ് നമ്മൾ പോയിന്റ് അതുപോലെ നെക്സ്റ്റ് വൺ 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 എന്ന് അറിയുമ്പോൾ എന്താ ഇവിടെ അല്ലെ? വൺ വൺ അറിയണ ഈ ഒരു വെക്ടർ എടുത്തത് നമുക്ക് മൈനസ് വൺ വൺ എന്ന് അറിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വെക്ടറുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടായാലും ഒരു വെക്ടർ ഫീൽഡ് ഫോം ചെയ്യും അല്ലെ. വെക്ടറുകളുടെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഡൊമൈനിൽ ഏതാണോ പോയിന്റ് എടുക്കുന്നത് അതൊക്കെ നമുക്ക് എന്തായിട്ട് കിട്ടും? ഒരു വെക്ടർ ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് വെക്ടർ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ ഫംഗ്ഷൻ സെയിംസ് എ വെക്ടർ ടു ഈച്ച് പോയിന്റ് ഓൺ ഇറ്റ്സ് ഡൊമൈൻ. ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലേക്കും നമ്മളിപ്പോൾ വരച്ചപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകൾ എടുത്തപ്പോഴും എന്താ കിട്ടിയത്? ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് വൈ ഐ പ്ലസ് എക്സ് ജെ എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഒരു വെക്ടർ ഫീൽഡിന് എക്സാമ്പിള്. ഇനി നമുക്ക് വെക്ടർ ഫീൽഡിന് കേളും അതുപോലെ തന്നെ ഡൈവേർജൻസും എന്താന്ന് നോക്കാം. നെക്സ്റ്റ് ഗ്രേഡിയന്റ് ഫീൽഡ്. ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ പറയുന്നത് അല്ലേ. ടു വേരിയബിൾ ഫംഗ്ഷനിലായാലും ത്രീ വേരിയബിൾ ആയാലും ഗ്രേഡിയന്റ് നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? ഡെൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്തിരുന്നു അല്ലേ. അതായത് ഈ ഡെൽ എന്നുള്ള ഈ ഒരു ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഈ ഓപ്പറേറ്ററിനെ നമ്മൾ ഒരു സ്കേലാർ ഫംഗ്ഷൻ ആയിട്ടുള്ള ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഈ ഫംഗ്ഷനുമായിട്ട് നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. അതായത് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം? ഡെൽ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. ഇതാണ് ത്രീ ഡിയിലാകുമ്പോൾ വരെ അല്ലെ. ഈ ഒരു ഡെൽ ഓപ്പറേറ്ററിനെ നമ്മൾ കമ്പൈൻ വിത്ത് എ സ്കേലാർ ഫംഗ്ഷൻ ഫൈ ഓഫ്
xyz. That is namak engane ezhudam f of xyz is equal to del phi. That is equal dou phi by dou x I plus dou phi by dou y j plus dou phi by dou z k. എങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫൈ എന്നുള്ളത് എന്താണ്? ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഡെൽ ഓപ്പറേറ്ററിനെ നമ്മൾ ഒരു സ്കെയിലാർ ഫംഗ്ഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് കൂട്ടി എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രേഡിയന്റ് ഫീൽഡ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ. ഇനി കേളും അതുപോലെ തന്നെ ഡൈവേർജൻസും. കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ ഫീൽഡ്സ് അതെന്താ നോക്കാം. അപ്പൊ നമുക്ക് കേളിന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. ലെറ്റ് F be a differentiable vector field. ഇനി F എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെക്റ്റർ ഫീൽഡ്. ലെറ്റ് F be a differentiable vector field. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് F നെ എങ്ങനെ എഴുതാം? ത്രീ ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിൽ F ന്റെ ഫോം എങ്ങനെ ആയിരിക്കും? P of x, y, z I plus Q of x, y, z j plus R of x, y, z k. അല്ലേ, ഇതായിരിക്കും നമ്മളുടെ ഫോം വരിക. അങ്ങനെയാണ് നമ്മൾ കേൾ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ്. എന്താ നമ്മൾ കേൾ എഫ് എന്ന് പറഞ്ഞാൽ? ഡെൽ ക്രോസ് എഫ്. നമ്മളുടെ വെക്റ്റർ ഫീൽഡിനെ ഡെൽ ഓപ്പറേറ്ററുമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഓപ്പറേറ്റർ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ. ക്രോസ് എഫ് അല്ലേ, എഫ് എന്താണ്? പി ഓഫ് എക്സ് വൈ സെറ്റ് ഐ പ്ലസ് ക്യു ഓഫ് എക്സ് വൈ സെറ്റ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെറ്റ് കെ. അല്ലേ, അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഐ കോർഡിനേറ്റ് എഴുതാം അല്ലേ. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെറ്റ് പി ക്യു ആർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇവിടുന്ന് ഐ ഇൻറ്റു ഫസ്റ്റ് കോർഡിനേറ്റ് ഐ ആണ് അല്ലേ. ഐ ഇൻറ്റു അടുത്ത് എന്ത് വരും? ഡോ ആർ ബൈ ഡോ വൈ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ സെറ്റ്. ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെറ്റ് അല്ലേ. മൈനസ് ജെ ഇൻറ്റു അടുത്തത് ഏത് വരും? ഡോ ആർ ബൈ ഡോ എക്സ്. ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെറ്റ് അല്ലേ. ഡോ പി ബൈ ഡോ സെറ്റ് പ്ലസ് കെ ഇൻറ്റു അടുത്ത കമ്പോണന്റ് എന്താ വരിക? ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇത് മൈനസ് ഇത് നായല്ലേ. ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇൻറ്റു ഫസ്റ്റ് കമ്പോണന്റ് ആയി അല്ലേ. പ്ലസ് കൊടുക്കുകയാണ് ഞാനിവിടെ. പ്ലസ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് എന്ത് വരും? തിരിച്ചിട്ട് എഴുതണം അല്ലേ. അതായത് ഡോ പി ബൈ ഡോ സെറ്റ് ഫസ്റ്റ് വരും, ഡോ ആർ ബൈ ഡോ എക്സ് സെക്കൻഡ് കൊടുക്കുക. അപ്പം എന്ത് വരും? ഡോ പി ബൈ ഡോ സെറ്റ് പ്ലസ് ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ജെ പ്ലസ് അടുത്ത എന്ത് വരും? കെ എന്ന് പറയുമ്പോൾ ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു കെ. ഇതാണ് എന്ത് വരുന്നത്? കേൾ എഫ്. അതായത് എന്താ കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ്. ഇവിടെ ഈ ഒരു വെക്റ്റർ ഫീൽഡ് അതായത് ഈ കേൾ എഫ് അല്ലെ. ഇനി ഈ കേൾ എഫ് സീറോ ആകുമ്പോൾ നമ്മൾ ഈ ഒരു വെക്റ്റർ ഫീൽഡ് എഫിനെ പറയുന്നതാണ് ഇറൊട്ടേഷണൽ. എന്താ പറയാ? ഇറൊട്ടേഷണൽ. ഇഫ് കേൾ എഫ് ഇസ് ഈക്വൽ ടു സീറോ then the vector field f is said to be irrotational. clear aayile? curl f endanu ullathu? curl f nu parnal del cross f aanu. aa del operator ne nammude vector field u aayittu nammal endiya cross product kiya. sadharana cross product nammal engeneya cheyyarullathu? determinant I j k adu vechittu nammal cross product cheyidu appo namukku curl f kitti. ee curl f zero aanundengil nammal f ne endha paraya? irrotational. ini adu pole divergence nulla property endha nokkam. divergence of a vector field. ഡൈവേർജൻസ് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഡൈവേർജൻസ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ്. വെക്റ്റർ ഫീൽഡിന്റെ ഡെൽ ഓപ്പറേറ്ററുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൈവേർജൻസ്. ഡൈവേർജൻസ് ഓഫ് എഫ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഡൈവേർജൻസ് ടു ഡോ ബൈ ഡോ എക്സ്
I plus dou by dou y j plus dou by dou z k dot f le f endana pi plus qj plus rk that is equal to namak engane ezhudam dou p by dou x plus dou q by dou y plus dou r by dou z appo idana endu varunathu divergence of f le ഇപ്പോ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് അറിയാം എന്ത് ചെയ്താൽ മതി ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് നേരിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ അപ്പോൾ ഇത് കാണാൻ സുഖമാണ് ഡൈവേർജൻസ് ഓഫ് എഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ മതി ക്രോസ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് കാണേണ്ടി വരും നേരത്തെ നമ്മൾ കേൾ എഫ് സീറോ ആകുമ്പോൾ ഫീൽഡിന് എന്താ പറഞ്ഞിരുന്നത് ഇറൊട്ടേഷൻ ആണല്ലേ അതുപോലെ ഇവിടെ ഡൈവേർജൻസ് ഓഫ് എഫ് സീറോ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സീറോ then the vector field F is said to be nodal or incompressible or incompressible clear aayile ini idu vechittulla problem aanu varunathu appo problem nokku compute the divergence and curl of the vector f is equal to x y z I plus 3 y x square y j plus x z square minus y square z k at 1 2 minus 1 curl divergence ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ല്ലേ എന്താണ് ഡൈവേർജൻസ് എന്നാൽ ഡൈവേർജൻസ് ഡൈവേർജൻസ് ഈ നോട്ട് ചെയ്യാറുള്ളത് ഡെൽ ഡോട്ട് എഫ് ല്ലേ ഡൈവേർജൻസ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കേൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് എങ്ങനെ എഴുതാം ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് എഫ് ആണ് അപ്പൊ അതിൽ ആദ്യം എഫ് നമുക്ക് എന്താണ് അറിയാം പി ഓഫ് എക്സ് വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ ആർ ഓഫ് എക്സ് വൈ കെ എന്നാണ് അല്ലെ അപ്പൊ നമുക്ക് ഇവിടുന്ന് പി എന്തെഴുതാം പി ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ആണ് ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു 3 x സ്ക്വയർ വൈ ആണ് ആൻഡ് ആർ ഇസ് ഈക്വൽ ടു എന്താണ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് അല്ലെ അപ്പൊ പിയും ക്യൂവും ആറും കിട്ടി നമുക്ക് ഡെൽ ക്രോസ് ഇനി നമുക്ക് ഡെൽ ഡോട്ട് എഫ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് എഴുതിയിരുന്നത് എന്തായിരുന്നു ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെഡ് അല്ലേ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പൊ എന്തുവരും ഡോ ബൈ ഡോ എക്സ് ഓഫ് പി പി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ക്യൂ ക്യൂ എന്താണ് 3 x സ്ക്വയർ വൈ plus dou by dou z of r r എന്താണ് x z square minus y square z equal to ഇത് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ലാണ് അല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നപ്പോൾ എന്ത് വരും y z plus ഇത് y ലാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് വരും 3 x square plus ഇത് z ലാണ് അപ്പോൾ എന്ത് വരും 2 z x minus y square എന്ന് വരും അപ്പോൾ നമുക്ക് ഡെൽ ഡോട്ട് എഫ് കിട്ടി അതായത് ഡൈവേർജൻസ് നമ്മളോട് എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അറ്റ് 1, 2, minus 1. അപ്പൊ നമുക്ക് എന്തെഴുതാം ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് 1, 2, minus 1 is equal to ഇതിൽ എക്സിന്റെ പ്ലേസിൽ 1, y, 2, and z, minus 1. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ എന്തുവരും 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 2 സ്ക്വയർ അല്ലേ that is equal to ഇതെന്ത് വരും മൈനസ് 2 പ്ലസ് 3 മൈനസ് 2 മൈനസ് 4 അപ്പോൾ ഇവിടെ മൈനസ് 2 മൈനസ് 2 ആർ മൈനസ് 4 അല്ലേ മൈനസ് 4 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 8 മൈനസ് 8 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 5 എന്ന് വരും അപ്പോൾ നമുക്ക് ഡെൽ ഡോട്ട് എഫ് അതായത് ഡൈവേർജൻസ് ഓഫ് എഫ് എന്താണെന്ന് കിട്ടി മൈനസ് 5 ആണ് കിട്ടി ഇനി അതുപോലെ എന്ത് കാണണം കേൾ കാണണം അല്ലേ അപ്പോൾ ഡൈവേർജൻസ് ക്ലിയർ ആയില്ലേ ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് സിമ്പിൾ ആണ് നമുക്ക് ചെയ്യാൻ ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെറ്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് പി ക്യൂ ആൻഡ് ആർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് കേൾ ഡൈവേർജൻസ് കിട്ടി ഇനി കേൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് കേൾ അല്ലെ കേൾ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു കേൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽ ക്രോസ് എഫ് ആണ് അല്ലെ ഐ ജെ കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് ഇൻറ്റു ഇതെന്താണ് എക്സ് വൈ സെഡ് 3 x സ്ക്വയർ വൈ എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം
I into first വരുന്നది ഏതാണ് ഇത് ല്ലേ അതായത് dou by dou y of x z square minus y square z minus എന്തുവരും dou by dou z of 3x square y I into term കഴിഞ്ഞു ല്ലേ minus j into next term എന്നായിരുന്നു j into അപ്പൊ ഇത്രയും term ഉണ്ടാവില്ല അതായത് എന്തുവരും dou by dou x of x z square minus y square z minus അടുത്ത എന്താ വരിക dou by dou z of x y z അപ്പോ j കഴിഞ്ഞു plus k into next term എന്ത് വരും k എന്ന് പറഞ്ഞാൽ ഇത്രയും term അല്ലേ അതായത് എന്തൊരു dou by dou x of 3x square y minus dou by dou y of x y z equal to first I into വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും ഇവിടെ എന്ത് വരും മൈനസ് ടു വൈ സെറ്റ് അല്ലേ മൈനസ് ടു വൈ സെറ്റ് ഇത് കോൺസ്റ്റന്റ് ആണ് അവിടെ സെറ്റ് ഇല്ല അപ്പൊ അത് ഉണ്ടാവില്ല അല്ലേ മൈനസ് ജെ ഇൻറ്റു അടുത്ത ടേം എന്തുവരും വിത്ത് റെസ്പെക്ട് എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്തുവരും ഇവിടെ സെഡ് സ്ക്വയർ ഉണ്ടാവും എക്സ് സെഡ് സ്ക്വയർ എന്നാലും സെഡ് സ്ക്വയർ വരും ഇവിടെയോ ഇവിടെ മൈനസ് എക്സ് വൈ ഉണ്ടാവും അല്ലേ പ്ലസ് കെ ഇൻറ്റു അടുത്ത ടേം എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ടു എക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് എക്സ് വൈ മൈനസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് ടു വൈ സെഡ് ആയി അപ്പൊ ഇവിടെ മൈനസ് ജെ എന്നാണ് അല്ലേ അപ്പൊ ഞാൻ അതിനെ പ്ലസ് ആക്കുമ്പോൾ എന്തുവരും പ്ലസ് ഇൻറ്റു എക്സ് വൈ ആദ്യം അല്ലേ എക്സ് വൈ മൈനസ് സെഡ് സ്ക്വയർ ജെ പ്ലസ് സിക്സ് എക്സ് വൈ മൈനസ് എക്സ് സെറ്റ് കെ അപ്പൊ ഐ ജെ കെ കോർഡിനേറ്റ് ആയി മൈനസ് ടു വൈ സെറ്റ് ആയി പ്ലസ് എക്സ് വൈ മൈനസ് സെഡ് സ്ക്വയർ ജെ പ്ലസ് സിക്സ് എക്സ് വൈ മൈനസ് എക്സ് സെറ്റ് കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി കേൾ എഫ് കിട്ടി ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേൾ എഫ് അറ്റ് വൺ ടു മൈനസ് വൺ അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു കേൾ എഫ് അറ്റ് curl f at 1 2 minus 1 equal to ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ minus 2 into 2 z എന്താണ് minus 1 ആയി plus x y minus z square x എന്ന് പറഞ്ഞാൽ 1 ആണ് y എന്ന് പറഞ്ഞാൽ 2 അല്ലേ അപ്പോൾ എന്തൊരു 2 minus z square എന്ന് പറഞ്ഞാൽ minus 1 square j പ്ലസ് കെ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ അടുത്ത എന്തൊരു സിക്സ് ഇൻറ്റു വൺ ഇൻറ്റു ടു എക്സ് വണ്ണാണ് വൈ ടു ആണ് മൈനസ് എക്സ് സെറ്റ് എക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു മൈനസ് വൺ കെ എന്ന് വരും അല്ലേ ഈക്വൽ ടു എന്തുവരും മൈനസ് ടു മൈനസ് ഫോർ ഫോർ ഐ വരും ഫോർ ഐ പ്ലസ് അടുത്ത എന്താ വരുന്നത് ടു മൈനസ് മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ വരും അപ്പൊ ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് പ്ലസ് സിക്സ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ട്വൽവ് അല്ലേ ട്വൽവ് പ്ലസ് വൺ ഉണ്ടായിരിക്കും തേർട്ടീൻ എന്ന് വരും അല്ലേ തേർട്ടീൻ കെ അപ്പം ഇതാണ് എന്ത് വരുന്നത് കേൾ എഫ് അപ്പം ഡൈവേർജൻസും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കേളും കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ ഡൈവേർജൻസ് ഡോട്ട് പ്രൊഡക്റ്റ് ആയിരുന്നു സിമ്പിളാണ് കേൾ എഫ് ആകുമ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം അതിന് ഡിറ്റർമിനൻ്റ് എടുക്കണം ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് ഐ ജെ കെ കോർഡിനേറ്റിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ജെ കമ്പോണൻറ്റിനെ എന്താക്കാം നെഗറ്റീവിലായിരിക്കും ഡിറ്റർമിനൻ്റിൽ ഉണ്ടാവുക അതിനെ നമ്മൾ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം കേൾ എഫിൻ്റെ വാല്യൂ വൺ ടു മൈനസ് വണ്ണിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കേൾ എഫ് അറ്റ് വൺ ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു ഫോർ ഐ പ്ലസ് ജെ പ്ലസ് തേർട്ടീൻ കെ